ർക്ക് ഏറെ പ്രിയങ്കരിയാണ് നടി പേളി മാണി അഭിനേത്രി അവതാരക വ്ലോഗർ മോഡൽ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തിളങ്ങിയിട്ടുണ്ട് പേളി അവതാരക എന്ന നിലയിലാണ് പേളി കരിയർ ആരംഭിക്കുന്നത് തുടർന്നാണ് സിനിമയിലെത്തുന്നത് ഡി ഫോർ ഡാൻസ് നായിക നായകൻ അടക്കമുള്ള ഹിറ്റ് റിയാലിറ്റി ഷോകളുടെ അവതാരകയായിരുന്നു പേളി പിന്നീട് ബിഗ് ബോസ് മത്സരാർത്ഥിയായും എത്തുകയുണ്ടായി ആദ്യ സീസണിൽ ഫസ്റ്റ് റണ്ണർ അപ്പായ പേളിക്ക് ഷോയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു ബിഗ് ബോസ് ഹൗസിൽ വെച്ചാണ് പേളിയും ഭർത്താവ് ശ്രീനിഷും പ്രണയത്തിലാകുന്നത് മലയാളി പ്രേക്ഷകർ ആഘോഷമാക്കിയ പ്രണയമായിരുന്നു ഇരുവരുടേത് ബിഗ് ബോസിലെ നൂറു ദിനങ്ങൾ കഴിയുമ്പോൾ പേളി ശ്രീനിഷ് പ്രണയവും ഇല്ലാതാകുമെന്നാണ് പലരും കരുതിയത് എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തെത്തി അധികം വൈകാതെ തന്നെ ഇവർ വിവാഹിതരാകുകയായിരുന്നു ഇപ്പോൾ ഏകമകൾ നിലയ്ക്കൊപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് പേളിയും ശ്രീനിഷും കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും ഇവർ ആരാധകരമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ പേളിയുടെ പിറന്നാൾ ദിനത്തിൽ ശ്രീനിഷ് പങ്കുവച്ച വീഡിയോ ശ്രദ്ധ നേടുകയാണ് പേളിയുടെ പിറന്നാൾ കേക്ക് മുറിക്കുന്നതും സമ്മാനം നൽകുന്നതുമാണ് വീഡിയോയിൽ മകൾ നിലയ്ക്കൊപ്പമാണ് പേളി കേക്ക് മുറിച്ചത് അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന പാദസരം ശ്രീനിഷ് പേളിയുടെ കാലിൽ അണിയുന്നതും കാണാം സന്തോഷം കൊണ്ട് അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന പേളിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ വൈറലായി മാറിയത് പേളിക്ക് ആശംസകൾ നേർന്ന് കഴിഞ്ഞ ദിവസം ശ്രീനിഷ് പങ്കുവെച്ച പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തിരുന്നു തന്റെ ലോകത്ത് പ്രകാശം നിറയ്ക്കുന്ന ആളാണ് പേളി എന്നാണ് ശ്രീനിഷ് പറഞ്ഞത് ഓരോ നിമിഷത്തിലും സന്തോഷവും സ്നേഹവും നൽകുന്ന എൻ്റെ സുന്ദരിയായ ഭാര്യയ്ക്ക് അവളുടെ പുഞ്ചിരി എൻ്റെ ലോകത്തെ പ്രകാശിപ്പിക്കുകയും എൻ്റെ ഹൃദയത്തിൽ അനന്തമായ സന്തോഷം നിറയ്ക്കുകയും ചെയ്യുന്നു സാഹസികതയുടെയും ചിരിയുടെയും പ്രണയത്തിന്റെയും ഒരുമിച്ചുള്ള മറ്റൊരു വർഷത്തിന് ആശംസകൾ എന്നും നിന്നോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷിക്കുകയും നന്ദിയുള്ളവനുമാണ് ഞാൻ ശ്രീനി കുറിച്ചു പേളിയുമായി പ്രണയത്തിലായപ്പോൾ മുതൽ പകർത്തിയ വീഡിയോകൾ ചേർത്തുകൊണ്ട് ഭാര്യയ്ക്കായി ഒരു പിറന്നാൾ സ്പെഷ്യൽ വീഡിയോയും ശ്രീനിഷ് പങ്കുവെച്ചു നിരവധി പേരാണ് പേളിക്ക് ആശംസകളുമായി എത്തിയത് പേളിയും ശ്രീനിഷും വിവാഹിതരായിട്ട് നാലു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിലായിരുന്നു ഇവരുടെ വിവാഹം മെയ് അഞ്ചിന് ക്രിസ്ത്യൻ ആചാരപ്രകാരവും മെയ് എട്ടിന് ഹിന്ദു ആചാരപ്രകാരവും ചടങ്ങുകൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് പേളിക്കും ശ്രീനിക്കും മകൾ നില ജനിച്ചത് പരസ്പരം പിന്തുണയാകുന്ന മാതൃകാ ദമ്പതികളാണ് ഇരുവരും ഭാര്യയും ഭർത്താവും എന്നതിനപ്പുറം അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ എന്നാണ് പേളി പറഞ്ഞിട്ടുള്ളത് നല്ലൊരു അച്ഛനാണ് ശ്രീനി എന്നും പേളി പറഞ്ഞിട്ടുണ്ട് പേളിയെക്കുറിച്ച് ശ്രീനിഷും പലപ്പോഴും വാചാലനാകാറുണ്ട് സീരിയലുകളിൽ സജീവമായിരുന്ന ശ്രീനിഷ് ഇപ്പോൾ അഭിനയത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് പേളിയും വളരെ വിരളമായി മാത്രമാണ് ഇപ്പോൾ ഷോകൾ ചെയ്യുന്നത് രണ്ടുപേരും പൂർണ്ണമായി യൂട്യൂബിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന് ശേഷമാണ് പേളി യൂട്യൂബിൽ സജീവമായത് ഗർഭകാലത്ത് പങ്കുവച്ച വീഡിയോകളൊക്കെ വൈറലായി മാറിയിരുന്നു സെലിബ്രിറ്റി അഭിമുഖങ്ങൾ അടക്കം വ്യത്യസ്തമായ വീഡിയോകളാണ് പേളി ഇപ്പോൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാറുള്ളത് പേളി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളും വൈറലാകാറുണ്ട് മറ്റു താരങ്ങളെപ്പോലെ ഫോട്ടോഷൂട്ടുകളിൽ അധികം ശ്രദ്ധ കൊടുക്കുന്നവരല്ല പേളിയും ശ്രീനിഷും അതുകൊണ്ട് തന്നെ പേളി പങ്കുവച്ച ചിത്രങ്ങളിലേക്കാണ് ആരാധകരുടെ കണ്ണ് ചിത്രങ്ങളെക്കാൾ അതിന്റെ ക്യാപ്ഷൻ ആണ് കൂടുതൽ ആകർഷകം ഈയിടെ ഞാൻ ഒരു മാളിൽ ഷോപ്പിംഗ് നടത്തുന്നതിനിടയിൽ നിങ്ങളിൽ ഒരാളെ കണ്ടുമുട്ടി എന്റെ ഇൻസ്റ്റ ഫാമിലിയെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ആവേശപരിതയാകും ഞങ്ങൾ സംസാരിച്ചു കുറച്ചു ചിത്രങ്ങൾ പോലും ക്ലിക്ക് ചെയ്തു എന്നിട്ടും അവസാനം അവൾ പറഞ്ഞു അവൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് സന്ദേശങ്ങൾ അയച്ചിരുന്നു പക്ഷേ മറുപടി ലഭിച്ചില്ല എനിക്ക് വിഷമം തോന്നി അവളുടെ ഐ പേര് എന്താണെന്ന് ഞാൻ അവളോട് ചോദിച്ചു അവ ഇനി വായിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ പറഞ്ഞു കാരണം അവൾ ഇപ്പോൾ എന്റെ ഡി ഒരു ഡയറി ആയാണ് കൊണ്ടു അവൾ അവളുടെ രഹസ്യങ്ങൾ ഒരു സ്വകാര്യ ഇടം കാരണം ഞാൻ അത് ഒരിക്കലും വായിക്കില്ലെന്ന് അവൾ വിശ്വസിക്കുന്നു ശരി അതെനിക്ക് ഒരു വിചിത്രമായ കാര്യമായിരുന്നു ഇത്തരം വിചിത്ര കഥകൾ എന്നോട് പങ്കുവെക്കൂ എന്നാണ് പേളി കുറിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് മറുപടി അയച്ച് രംഗത്തെത്തുന്നത്